அங்க ஸ்டேஜ்ல பார்த்த வச்சு நீங்க நம்மள ஜட்ஜ்மென்ட் பண்ணாதீங்க. அது வேற மாதிரி, நான் வேற மாதிரி. எங்களுக்கு எந்த ரூல்ஸும் கிடையாது. எப்படி வேணா விளையாடுவோம். हेलो गाइस वेलकम बैक। सो गाइस इन वीडियो नाम पेस लेजेंड्स ऐटों हई रेटेड सेंट्रल फॉरवर्ड्स रोमारियो रिव्यू आया ब्राज़ीलियन इतिहास अद्हते फुटबॉल एकाल मिच स्ट्रैकर्मा वाड़पुर पेस पुल अर्हचिंग नमें कोनामी नल्कि 97 आुलिया मक्सीम लेवल रेटिंग बाकी स्टाचे मुंब नम्बर ई चानल सब्सक्रैबी ए सब्सक्रैब सपोर्ट सो लेट्स स्टार्ट। सो गाइस नमुक रोमारियो स्टैट्स नोकाम। आदमी अटाकिंग स्टैट्स ऑफेंसिव अवेयरनेस 96 ആണ് കൊടുത്തിട്ടുള്ളത്, ഫിനിഷിംഗ് 95, കിക്കിംഗ് പവർ 94। സോ ഓഫൻസീവ് അവയർനെസ് 96 ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പൊസിഷനിൽ പുള്ളി എന്തായാലും ഉണ്ടാകും. പിന്നെ ഫിനിഷിംഗ് ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനിഷിംഗ്. അതിപ്പോൾ 95 ആണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ കളിക്കുമ്പോൾ ഒരു 98 99 ഒക്കെ നമുക്ക് അത്ര തന്നെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കിക്കിംഗ് പവർ 94. സോ പലപ്പോഴും ഒരു ബോക്സിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് പുള്ളി ഷൂട്ട് ചെയ്താൽ എന്തായാലും ഗോളാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വീക്ക് ഫുട്ട് യൂസേജ് 2 ആണ്, പിന്നെ വീക്ക് ഫുട്ട് അക്യൂറസി 3. അടുത്തത് ഡ്രിബ്ലിംഗ് സ്റ്റാറ്റ്സ് നോക്കാം. സോ റൊമാരോയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് പുള്ളിയുടെ ഡ്രിബ്ലിംഗ് അബിലിറ്റി തന്നെയാണ്. നമുക്കറിയാം പൊതുവേ ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ, അതായത് ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയിങ് സ്റ്റൈലിലുള്ള പ്ലേയേഴ്സിന് അധികം ഡ്രിബ്ലിംഗ് സ്റ്റാറ്റ്സ് കൊടുക്കാറില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബോൾ കൺട്രോൾ 94 ആണ്, ഡ്രിബ്ലിംഗ് 93, ടൈറ്റ് പൊസിഷൻ 97, ബാലൻസ് 95. അടുത്തത് ഫിസിക്കൽ സ്റ്റാറ്റ്സ് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത് പുള്ളിയുടെ സ്പീഡ് തന്നെയാണ്. 94 ആണ് റൊമാരോയുടെ സ്പീഡ്, പിന്നെ ആക്സിലറേഷൻ 95. പക്ഷേ പുള്ളിക്ക് ഒരു വലിയ ഡ്രോബാക്ക് പുള്ളിയുടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ്, 76 മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റാമിന 92. സോ ഒരു മത്സരം മുഴുവൻ 90 മിനിറ്റ്സ് അല്ല, 120 മിനിറ്റ്സ് കളിക്കാനുള്ള ഫുൾ സ്റ്റാമിന നമുക്ക് നമ്മുടെ റൊമാരോയ്ക്ക് ഉണ്ട്. പിന്നെ ഫോം നോക്കുകയാണെങ്കിൽ 5 ആണ്. ഫോം ഒരു ആവറേജ് ബിലോ ആവറേജ് കാണത്തില്ല, പക്ഷേ ലെജൻസിന് എന്തായാലും ഫുൾ ടൈം ബി ആയതുകൊണ്ട് തന്നെ ഈ ഫോമിൽ വലിയ കാര്യമില്ല. ഇഞ്ചുറി റെസിസ്റ്റൻസ് 3 ആണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക ബാക്കി എല്ലാത്തിലും പുള്ളി അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റ്സ് തന്നെ നമ്മുടെ റൊമാരോയ്ക്ക് ഉണ്ട്. അടുത്തത് പാസിംഗ് ആണ്. സോ പാസിംഗ് നോക്കുകയാണെങ്കിൽ ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയേഴ്സിന് പൊതുവേ പാസിംഗ് സ്റ്റാറ്റ്സ് കുറവാണ്. അവർക്ക് പാസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസും കുറവാണ്. കാരണം അവരധികം ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്ന പ്ലേയേഴ്സ് അല്ല, അവർ ഫിനിഷിംഗ് ആണ്, ഫിനിഷ് ചെയ്യാൻ മാത്രമാണ് അവർ കളിക്കുന്നത്. പിന്നെ എന്തായാലും പുള്ളിക്ക് 81 ആണ് ലോ പാസ്, ലോഫ്റ്റഡ് പാസ് 70. ലോഫ്റ്റഡ് പാസ് എന്തായാലും തീരെ ആവശ്യം വരില്ല. പിന്നെ പ്ലേസ് കിക്കിംഗ് 78. സോ ഫ്രീ കിക്കും കോർണർ കിക്കും എടുക്കാൻ പറ്റിയൊരു പ്ലെയർ അല്ല. കേറല് 84 ആണ്, ഓക്കെയാണ്. സാധാരണ സ്ട്രൈക്കേഴ്സിനൊന്നും അങ്ങനെ കേറല് കൊടുക്കാറില്ല, എന്തായാലും 84 ഉണ്ട്, വിച്ച് ഈസ് ഡീസൻറ്റ്. അടുത്ത നമുക്ക് ഡിഫെൻഡിങ് സ്റ്റാറ്റ്സ്. ഡിഫെൻഡിങ് സ്റ്റാറ്റ്സ് നോക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അവിടെ ഹെഡിങ്ങും ജമ്പും ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഹെഡിങ് 73 ആണ്, ജമ്പ് 78, ഡിഫെൻസീവ് അവയർനെസ് 48, പിന്നെ ബോൾ വിന്നിങ് 46, അഗ്രഷൻ 68. സോ പുള്ളി ഹൈറ്റ് കുറവുള്ള ഒരു പ്ലെയറാണ്, അതുകൊണ്ട് തന്നെ 73 മാത്രമാണ് പുള്ളിക്ക് ഹെഡിങ് അബിലിറ്റീസ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹെഡിങ് ഹെഡേഴ്സ് ഒക്കെ നേടിയ ഒരു പ്ലെയർ തന്നെയാണ് റൊമാരോ. പുള്ളിയുടെ ഹൈറ്റായിരിക്കും മെയിൻലി ഇത് കുറക്കാനുള്ള ഒരു റീസൺ. പിന്നെ ഇതിൽ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ അഗ്രഷനാണ്, 68 ആണ്, ഓക്കെയാണ്. ഒരു സ്ട്രൈക്കർക്കൊന്നും അധികം അഗ്രഷൻ ഉണ്ടാവാറില്ല, എന്തായാലും 68 ഓക്കെയാണ്. എന്തായാലും നമുക്ക് പ്ലെയർ സ്കിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ഡ്രിബ്ലിംഗ് സ്കിൽസ് ആണ് റൊമാരോയ്ക്ക് കൊടുത്തിട്ടുള്ളത്, ഒന്ന് ഫ്ലിപ്പ് ഫ്ലാപ്പും പിന്നൊന്ന് സോംബ്രറോ. ഇതിൽ സോംബ്രറോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്യുന്ന ഒരു സ്കില്ലാണ്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്ലിപ്പ് ഫ്ലാപ്പ് നല്ലൊരു സ്കില്ലാണ്, അത്താൽപ്പം ഒരു റെയർ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഫ്ലിപ്പ് ഫ്ലാപ്പ്. പിന്നെയുള്ളത് ഹെഡിങ് എന്നുള്ള സ്കില്ലാണ്. ഹെഡിങ് എന്ന സ്കില്ല് ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു ബോളും ഹെഡ് ചെയ്യണം എന്നില്ല. ഈ ഒരു സ്കില്ല് കൊണ്ട് പുള്ളി ഫ്രീ ആണ്. പുള്ളിയുടെ ഹൈറ്റിൽ നിങ്ങളൊരു ക്രോസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ഒരു
അല്ലെങ്കിൽ ഒരു ബോൾ എയറിൽ ഉണ്ടെങ്കിൽ പുള്ളി അത്യാവശ്യം നല്ലൊരു ഹെഡർ തന്നെ കൊടുക്കുന്നതായിരിക്കും. പിന്നെയുള്ളത് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ആണ്, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അക്രോബാറ്റിക് ഫിനിഷിംഗ് ആണ് പിന്നെയുള്ള ഒരു സ്കില്ല്. പിന്നെ ഫസ്റ്റ് ടൈം ഷോട്ട് ആണ്, അതുകൊണ്ട് തന്നെ ഒരു ലോ ക്രോസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഷോട്ട് ചെയ്യാൻ നമ്മുടെ റൊമേരയ്ക്ക് പറ്റും. പിന്നെയുള്ളത് ഔട്ട്സൈഡ് കർളർ ആണ്, അതായത് പുറംകാലം കൊണ്ടൊക്കെ കേറിൽ ചെയ്ത് ഗോളടിക്കാൻ നമ്മുടെ റൊമേരയ്ക്ക് പറ്റും. പിന്നെയുള്ളത് ഗെയിംസ് മാൻഷിപ്പ് ആണ്. നമുക്കറിയാം റൊമേരയ്ക്ക് നല്ല ഡ്രിബ്ലിംഗ് സ്കിൽസും നല്ല ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഫിസിക്കൽ കോണ്ടാക്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പണന്റ് ഡിഫൻഡേഴ്സ് ഫിസിക്കലായിട്ട് പുള്ളിയെ നല്ല ടോർച്ചർ ചെയ്യും. പക്ഷേ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങനെ ഫിസിക്കലായിട്ട് ഉന്തി തള്ളിയൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ബോള് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗെയിംസ് മാൻഷിപ്പ് സ്കില്ലുള്ളതുകൊണ്ട് തന്നെ പുള്ളി ഡൈവ് ചെയ്തിട്ടൊക്കെ നമുക്ക് കൂടുതൽ ചാൻസ് ക്രിയേറ്റ്, അതായത് നമുക്ക് ഒരു ഫൗൾ കിട്ടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലായിരിക്കും മറ്റ് പ്ലെയേഴ്സിനെ അപേക്ഷിച്ച്. സോ ഇതൊരു നല്ല സ്കില്ലാണ്. പിന്നെ ടോട്ടലി 8 സ്കിൽസാണ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് സ്കില്ല് ബൂസ്റ്റ് ചെയ്ത് നമുക്ക് വേറും 2 സ്കിൽസ് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത നമുക്ക് പ്ലേയിങ് സ്റ്റൈൽ ഏതാണെന്ന് നോക്കാം. ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയിങ് സ്റ്റൈലാണ് നമ്മുടെ റൊമേരയ്ക്കുള്ളത്, അഥവാ പോച്ചർ എന്നാണ് ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് എന്തായാലും ഒരു ഓപ്പണന്റ് സെൻറ്റർ ബാക്സിനൊപ്പം തന്നെയായിരിക്കും ഒരു ത്രൂ ബോളിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ടൈപ്പ് പ്ലേയേഴ്സ് ആയിരിക്കും. മാത്രമല്ല റൊമേരയ്ക്ക് മേജിങ് റൺസ് എന്നുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ കൂടിയുണ്ട്, ഒരു COM പ്ലേയിങ് സ്റ്റൈലാണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു റണ്ണൊക്കെ നടത്തും, മാത്രമല്ല നല്ല സ്പീഡും നല്ല അക്സലറേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ത്രൂ ബോളൊക്കെ നമ്മൾ ആ റണ്ണ് നടത്തുന്ന സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും റൊമേരയോ. അടുത്ത നമുക്ക് റൊമേരയ്ക്ക് പറ്റിയ ഫോർമേഷൻസ് ഏതൊക്കെയാണ് നോക്കാം. കൗണ്ടർ അറ്റാക്കിങ്ങും അതേപോലെ പൊസിഷൻ ഗെയിമും രണ്ടും ഒരുപോലെ വഴങ്ങുന്ന ഒരു താരമാണ് റൊമേരയോ. എന്നാലും കൗണ്ടർ അറ്റാക്കിംഗ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്ക് നല്ല സ്പീഡുണ്ട്, പിന്നെ മാത്രമല്ല പാസിംഗ് സ്റ്റാറ്റസ് കുറവാണ്. അതുകൊണ്ട് പൊസിഷൻ ഗെയിമിൽ കുറച്ചുകൂടി പാസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൗണ്ടർ അറ്റാക്കിംഗ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനധികവും പൊസിഷൻ ഗെയിമാണ് കളിക്കാറുള്ളത്, അതിൽ കളിപ്പിച്ചിട്ടും ഒരു പ്രശ്നമൊന്നുമില്ല. എന്നാലും കൗണ്ടർ അറ്റാക്കിംഗ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ 2 സ്ട്രൈക്കേഴ്സ് ഉള്ള ഫോർമേഷനാണ് ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ ഒരു AMF ഉള്ള ഫോർമേഷൻ. ഇനി 2 സ്ട്രൈക്കേഴ്സ് ഉള്ള ഫോർമേഷനാണ് നിങ്ങൾ കളിപ്പിക്കുന്നതെങ്കിൽ 1 സ്ട്രൈക്കറിനെ സെക്കൻഡ് സ്ട്രൈക്കർ ആക്കുന്നത് വളരെ മികച്ച തീരുമാനം എന്ന് ഞാൻ പറയും. ഞാൻ കളിപ്പിക്കാറുള്ളത് റമനിഗ ആൻഡ് റൊമേരയോ. ഈ ഒരു കോമ്പാണ് ബെസ്റ്റ് കോമ്പാണ്. റമനിഗിനെ ഞാൻ CF ആയിട്ടല്ല, സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് തന്നെയാണ് കളിപ്പിക്കുന്നത്. മാത്രമല്ല റമനിഗ് ആകെ ഫെമിലാരിറ്റി 50% മാത്രമേ ഉള്ളൂ, എന്നിട്ടും നന്നായിട്ട് ഈ ഒരു കോമ്പ് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഒറ്റ സ്ട്രൈക്കറായി കളിപ്പിക്കുന്നത് അത്ര ഒരു നല്ല ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഉണ്ടെങ്കിൽ പിന്നെയും ഓക്കെ, അല്ലാത്ത ഒരു 3 സെൻറ്റർ മിഡ്ഫീൽഡേഴ്സ് 4-3-3 ഇങ്ങനെയുള്ള ഒരു ഫോർമേഷൻ ആണെങ്കിൽ മോശം തീരുമാനമായിരിക്കും. കാരണം നമുക്കറിയാം റൊമേരയ്ക്ക് പാസിംഗ് സ്റ്റാറ്റസ് കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് റൊമേരയ്ക്ക് ബോൾ കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് വാങ്ങണമെങ്കിൽ അടുത്തൊരു പ്ലെയേഴ്സ് ഉണ്ടാവില്ല, എല്ലാവരും ദൂരം ദൂരമായിരിക്കും. അതുകൊണ്ട് തന്നെ പാസസ് പലപ്പോഴും ഇന്നാക്യുറേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഒറ്റ സ്ട്രൈക്കർ ആയതുകൊണ്ട് തന്നെ 2 സെൻറ്റർ ബാക്കും ഈ ഒരു പ്ലെയറിനെ വാച്ച് ചെയ്യുന്നുണ്ടാവും. സോ അത്ര അങ്ങനെ സ്പേസ് കിട്ടാനും സാധ്യത കുറവാണ്. സോ നമുക്ക് ലാസ്റ്റ് സെഗ്മെൻറ്റിലോട്ട് പോകാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ഹൗ ടു പ്ലേ വിത്ത് റൊമേരയോ. സോ ഗൈസ്, നമുക്കറിയാം ഒരുപാട് പേർക്ക് റൊമേരയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അധികം കളിപ്പിക്കാറില്ല, കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സെറ്റ് ആവാറില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഫിസിക്കൽ കോണ്ടാക്ട് കുറവാണ്. നമ്മുടെ ബെസ്റ്റ് 2020 നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ടിന് ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. സെൻറ്റർ ബാക്സ് ഒക്കെ ഈസി ആയിട്ട് ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് പുഷ് ചെയ്ത് ബോൾ എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ ഫോർവേഡായ റൊമേരയോടെ കാലിൽ നിന്നും നല്ല ഡ്രിബ്ലിംഗ് സ്കിൽസ് ഉണ്ടെങ്കിലും ഈസി ആയിട്ട് പുഷ് ചെയ്തിട്ട് സെൻട്രൽ ബാക്സ് ഒക്കെ ബോൾ എടുക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പലർക്കും റൊമേരയോ സെറ്റ് ആവാത്തത്. എനിക്ക് ഫസ്റ്റ് ടൈം റൊമേരയോനെ കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ഡ്രിബിൾ ചെയ്ത് കളിക്കാൻ ഇഷ്ടമുള്ള ഒരു ഗെയിമറാണ്. എൻ്റെ ഗെയിം പ്ലസ് ഒക്കെ നിങ്ങളിത് നോക്കിയാൽ മനസ്സിലാവും. സോ ഞാനൊരു ഡ്രിബ്ലിംഗ് അറിയുന്ന ഒരു സ്ട്രൈക്കറിന് തപ്പി നടക്കായിരുന്നു, അപ്പോഴാണ് എനിക്ക് റൊമേരയോനെ കിട്ടുന്നത്. റൊമേരയോ ആണെങ്കിൽ നല്ല സ്പീഡ്, നല്ല അക്സലറേഷൻ, നല്ല ഡ്രിബ്ലിംഗ് സ്കിൽസ് എല്ലാം ഉണ്ട്. സോ ഞാൻ ഓൺലൈൻ മാച്ചൊക്കെ കളിക്കാൻ തുടങ്ങി, പുള്ളിക്ക് ബോൾ എടുക്കുക, സ്കില്ലേക്കുക, ഇതായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം നമ്മൾ ഈ വിങ്ങേഴ്സിനെ വെച്ചിട്ട് അതേപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് ഡ്രിബിൾ ചെയ്യുന്ന പോലെയല്ല ഒരു സെൻട്രൽ ഫോർവേഡ്സിനെ വെച്ച് ഡ്രിബിൾ ചെയ്യുക. കാരണം ഇവരെപ്പോഴും നേരിടേണ്ടി വരിക ഓപ്പണിംഗ് ടീമിലെ ഏറ്റവും ഹൈ ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് ഉള്ള പ്ലേയേഴ്സിനോടായിരിക്കും, ഒന്നുകിൽ സെൻട്രൽ ബാക്സ് അല്ലെങ്കിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ്. സോ ബോൾ കിട്ടിയ ഉടനെ ഇങ്ങനെ സ്കില്ല് ചെയ്യിക്കുന്നതിന് പകരം പുള്ളിയെ കൊണ്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യിക്കുക, പുള്ളിയുടെ ബാലൻസ് യൂസ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ ഫേക്ക് ഷോട്ട് ആൻഡ് ടേൺ, ഫുള്ളായിട്ട് ഒന്ന് ടേൺ ചെയ്യുക. ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടും. ആ സ്പേസിൽ നമുക്ക് ഒന്നുകിൽ സ്പ്രിൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ പ്ലെയർ ഉണ്ടെങ്കിൽ പാസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് സ്പേസ് ഇട്ടെങ്കിൽ ഷൂട്ട് ചെയ്യുക. നല്ല കിക്കും പവറും ഫിനിഷിംഗ് ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഷൂട്ട് ചെയ്യുക.
പിന്നെയുള്ളത് പുള്ളിയുടെ ഹൈറ്റാണ്, ഹൈറ്റ് 169 മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ചിലപ്പോഴൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയി മാറാറുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഈ ഹൈറ്റ് കുറവായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പുള്ളി ഇടയ്ക്കൊക്കെ അൺമാർക്ക്ഡ് ആയിട്ട് നിൽക്കാറുണ്ട്. ഇത് ഫസ്റ്റൊന്നും ഞാൻ കാണാറില്ല. പിന്നെ ഫെമിലാരിറ്റി 100 ആയ ശേഷം രണ്ട് സ്ട്രൈക്കേഴ്സ് വെച്ച് കളിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു പ്ലെയർ ഫ്രീ ആയിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് കോർണേഴ്സിലാണ്. കോർണേഴ്സിൽ ഈ ഒരു പ്ലെയർ ഹെഡ് ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കാറില്ല, കാരണം ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ അൺമാർക്ക്ഡ് ആയിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ ആ ഗെയിംസ്മാൻഷിപ്പ് ആയിരിക്കും ഇങ്ങനെ അൺമാർക്ക്ഡ് സിറ്റുവേഷൻസിലേക്ക് പുള്ളിയിൽ എത്തിക്കുന്നത്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്ക് ബോൾ കിട്ടുകയാണെങ്കിൽ ഫ്രീ സ്പേസിലേക്ക് ഓടിക്കുക, ഫ്രീ സ്പേസ് ഇല്ലെങ്കിൽ ഒന്ന് ടേൺ ചെയ്ത് സ്പേസ് എങ്ങനെയെങ്കിലും കണ്ടെത്താം, അടുത്തൊരു പ്ലെയർ ഉണ്ടെങ്കിൽ പാസ് കൊടുക്കുക. അല്ലാതെ ലോങ് പാസും കാര്യങ്ങളൊന്നും നടക്കുന്ന ഓപ്ഷനല്ല, പ്രത്യേകിച്ച് വിങ്ങേഴ്സിനൊക്കെ ബോൾ എടുക്കുന്ന അങ്ങനെ ഒരു കാര്യം. സോ എല്ലാവർക്കും പറ്റിയൊരു പ്ലെയർ അല്ല, കാരണം ഇദ്ദേഹത്തിന് ഫിസിക്കൽ കോണ്ടാക്ട് കുറവാണ്. സോ ലെവൻഡോവ്സ്കി, എംബപ്പെ ഇങ്ങനെയുള്ള പ്ലെയേഴ്സിനെ മാത്രം കളിപ്പിച്ചിട്ടുള്ളവർക്ക് റൊമാരിയോ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടുള്ളതായിരിക്കും. എന്തായാലും നിങ്ങൾ 100 ഫെമിലാരിറ്റി ആകുന്നവരെ കളിപ്പിക്കുക, എന്നിട്ട് സെറ്റാകുന്നില്ലെങ്കിൽ വിടുക, കാരണം എല്ലാവരും കളിപ്പിക്കണമെന്നില്ലല്ലോ. പുള്ളിയുടെ പ്ലെയിങ് സ്റ്റൈലും നിങ്ങളുടെ പ്ലെയിങ് സ്റ്റൈലും ഒരേപോലെ ആണെങ്കിൽ പിന്നെ പുള്ളി ഒരു രക്ഷയില്ലാത്ത കളിയായിരിക്കും. എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. വേറെ ഏതെങ്കിലും പ്ലെയറിനെ കുറിച്ച് റിവ്യൂ ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റേറ്റങ്ങളിൽ ഉണ്ടെങ്കിൽ അതും കൂടി പറയാം. പിന്നെ കൂടുതൽ പെസ് റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.